പാപവും പുണ്യവും സ്വർഗവും നരകവും വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മളിന്ന് ചുറ്റും കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്, മതങ്ങളാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. മതങ്ങൾ പറയുന്നത് സാധാരണ ജനങ്ങളെയെല്ലാം ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യൻ പാപിയാണ്, ജനിക്കുന്നത് മുതൽ അവൻ പാപിയാണ്, അതുകൊണ്ട് അവന് വലിയ നരകമുണ്ട്, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നരകത്ത് കൊണ്ടുപോയിട്ട് എണ്ണയിൽ ചുട്ട് കരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പേടിപ്പിക്കൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം, എന്നിട്ട് നമ്മൾ പറയുന്ന മാതിരിയെല്ലാം ചെയ്യണം. ചെയ്യേണ്ടതെല്ലാം പല കാര്യങ്ങളാണ്, പിന്നെ മരിക്കുന്നത് വരെ. എന്നാലും ഉറപ്പൊന്നുമില്ല, പാപത്തുനിന്ന് മുക്തി നേടുന്നുള്ള ഉറപ്പൊന്നും, ഒരു അഷുറൻസ് ഒന്നുമില്ല. ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ച് ജീവിപ്പിക്കുന്ന, ഭാവിയിലെ അവനുള്ള ജീവിതം മുഴുവൻ പേടിച്ച് ആരെല്ലോ ഈശ്വരനെ പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്നുണ്ട് ഈ മതങ്ങൾ. എന്നിട്ട് അതിൻ്റെ പേരിൽ ചിലവർ അവരുടേതായ ചില കാര്യലാഭങ്ങളും എന്തെല്ലാം ഉണ്ടാവുമായിരിക്കാം, അതെല്ലാം സ്വയം ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ വേദങ്ങൾ എന്ത്, ആദ്യം ഉണ്ടായ വേദമാണ്. വേദത്തിൽ ഈ നരകങ്ങളെയും സ്വർഗത്തെയും എല്ലാം പറ്റി പറയുന്നുണ്ട്, പാപപുണ്യങ്ങളെല്ലാം പറ്റി പറയുന്നുണ്ട്. പുരാണ കഥകളിലെ തന്നെ ഇങ്ങനെ നരകത്തിൽ ചൂടുന്നതിനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ വേദം പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വേദമൊന്നും ആരെയും പേടിപ്പിക്കാനൊന്നും പറയുന്നൊന്നുമില്ല. വേദങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ട്, അതിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ വേദം നരകത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുരാണ കഥകളിലാണ്. പുരാണ കഥകൾ എന്തിനാണ്, ഈ കഥകൾ എന്തിനാണ് മനുഷ്യരെ, സാധാരണ മനുഷ്യരെ, അവരുടെ കഥയിലൂടെ അവർ ചില ആശയങ്ങൾ കൊടുക്കുക, അതേസമയം അവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ, അവർ നല്ല വഴിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ എന്നുള്ള ഉദ്ദേശം. ഉദാഹരണമായിട്ട് കുട്ടികൾക്കാണ് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ കഥകളിലൂടെ നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നില്ല, അതേസമയം ചെറിയ തരത്തിൽ ഒന്ന് പേടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നല്ല തരത്തിൽ ജീവിച്ചോളണം, അല്ലെങ്കിൽ ചില ആശയങ്ങളാണ് കൊടുക്കുന്നത്. അല്ലാതെ അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കഥകൾ, അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, കഥകളെ എല്ലാം കഥകളായിട്ട് കാണണം, അതിൽ ചോദ്യമില്ല. കഥകളിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല, ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ മണ്ടന്മാരാണ്. കഥകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാർ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു രക്ഷയില്ല. അപ്പം അതിലുള്ള ചില ആശയങ്ങൾ പറയുന്നുണ്ട്, ആശയങ്ങൾ മനസ്സിലാക്കുക. സാധാരണക്കാരന് കഥ രൂപത്തിൽ പറഞ്ഞാലാണ് കുറച്ച് മനസ്സിലാവുക, അതുകൊണ്ട് പറയുന്നു. അതിൽ കൂടെ ചില ആശയങ്ങൾ ഇടുന്നുണ്ട്, ആശയങ്ങൾ നല്ല ആശയങ്ങൾ തന്നെയാണ്, അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കിക്കൊള്ളുക. അതിലൂടെ അത് അനശ്വരമായി മാറുന്നുണ്ട്, നശിക്കാതെ ആ കഥകൾ. എന്നെങ്കിലും ആ കഥകളുടെ പിന്നിലുള്ള അർത്ഥങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും മരിക്കും. അതേപോലെ അതിൻ്റെടൊപ്പം തന്നെ മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെയെല്ലാം നടക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ള ഒരു ചെറിയ ഉപദേശവും ഒരു ചെറിയ ഭയപ്പെടുത്തലും അല്ല അതിൻ്റെ അകത്ത് ഉണ്ടാകും. പക്ഷേ വേദം പറയുന്നതൊന്നും ഇതല്ല, കളവുമല്ല, കളവായിട്ട് പറയുകയുമില്ല. പറയുന്നതിലും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് പിടിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കണ്ടെങ്കിൽ വേദങ്ങൾ എന്താണ് പറയുന്നത് നോക്കണം, അല്ല പുരാണ കഥകൾ പിടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ളത് അതേപോലെ എടുത്ത് പോകരുത്. വേദം എന്താണ് പറയുന്നത് നോക്കാം. വേദം പറയുന്നത് യജുർവേദത്തില് 19:7 കർമ്മം ഒരിക്കലും മനുഷ്യനിൽ നിന്ന് മാറുന്നില്ല, കർമ്മം ചെയ്ത് മുക്തമാകും. അപ്പൊ ഇവിടെ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം നമ്മൾ ചെയ്തിട്ട് നമ്മൾ മുക്തി നേടുക തന്നെ വേണം, അതിൽ കൂടി അല്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷയില്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില തെറ്റുകളെല്ലാം ചെയ്യേണ്ടി വരും. ഉദാഹരണമായിട്ട് നമ്മളൊരു ഗവൺമെന്റ് ജോലിയിൽ കയറുകയാണ്, ഒരാളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തൂക്കിക്കൊള്ളുന്ന ജോലിയാണെങ്കിൽ നമ്മൾ തൂക്കിക്കൊന്നേ പറ്റും. അതിൽ ശരി തെറ്റ് എന്നൊന്നും ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തിനെനിക്ക് ഈ ജോലി
എന്തിനി എന്നെ കൊണ്ട് എത്രയാൾ ജീവനാണ് ഞാൻ എടുത്തത്, നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ടാകും, ഒരു ഉള്ളിലൊരു പാപലം തോന്നും. പോലീസുകാരെല്ലാം വെടിവെക്കുക എന്ന് പറയുമ്പോൾ വെടിവെക്കും, ചിലവർ മരിക്കും, അതെല്ലാം ജോലിയുടെ ഭാഗമാണെങ്കിലും അതിലൊരു പാപമില്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഒരു പാപാലും പുണ്യാലും തോന്നും. ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കുമ്പോൾ എത്രയോ പേര് മരിക്കുന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കഴിയുമ്പോൾ അങ്ങേക്ക് പെട്ടെന്നൊരു വിഷമം ഉണ്ടാവും, ചോ ഞാനിത് ചെയ്തിട്ട് മരിച്ചല്ലോ. മരിക്കുന്ന കേസാണെന്ന് ഉറപ്പാണ്, അവസാന നിലയിൽ ചെയ്താണ്, എന്നാലേ എന്നെ കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അപ്പം ഇങ്ങനെ പാപപുണ്യങ്ങളെല്ലാം എന്തുണ്ട്? മനുഷ്യനുണ്ട്. അങ്ങനെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ചെയ്തേ പറ്റും, ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ നിന്നുണ്ട് ഒരു ചെയ്യവേ എനിക്കത് ചെയ്യേണ്ടി വന്നല്ല. ഇതെല്ലാം മനുഷ്യനെ കുറേ അലട്ടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ പാപം കൂടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രവൃത്തികൾ അത്തരത്തിലാണ്, അത് ഒരു പാപന്മാരി തോന്നിയാണ്. ഇത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അത് വലിയ അതുകൊണ്ടാണ് ചിലവരെല്ലാം ചില ജോലിയിൽ നിന്നെല്ലാം രാജിവെച്ച് എന്നെ കൊണ്ട് ഇനി വയ്യ ഇതെന്ന് പറഞ്ഞിട്ട് അത് ജോടുന്നത്. അപ്പം പലവരെയും പല രീതിയിലാണ് ഈ പാപപുണ്യ ചിന്തകൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അത് അവൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രവൃത്തികളിലെല്ലാം അത് മനസ്സിന് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോകാൻ പാടില്ല. അപ്പം മനുഷ്യനാണെങ്കിൽ അതിൻ്റെ കൂടെ പാപങ്ങളും പുണ്യങ്ങളും എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നടന്നൊരു പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഉറുമ്പിനിയെല്ലാം ചവിട്ടി കൊന്നിട്ടുണ്ടാവും. പാപമല്ലേ നീന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ ഉറുമ്പ് ചിലപ്പോൾ ചതഞ്ഞായ ചതഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ നടക്കാതിരിക്കാൻ പറ്റും, പറ്റില്ല. അപ്പം പാപങ്ങൾ പലതരത്തിലെല്ലാം ഉണ്ട്. വേദത്തിൽ ഇങ്ങനെയെല്ലാം പല പാപങ്ങളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. എന്തെല്ലാമാണ് പാപം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പാപമായ കർമ്മങ്ങൾ തന്നെയാണ്. എന്നാലും അതൊന്നും ചെയ്യാതെ ഒന്നും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളം എടുത്തിട്ട് ചൂടാക്കുമ്പോൾ അതിനകത്ത് എത്ര ബാക്ടീരിയകൾ ഇതിനെല്ലാം കൊല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കാൻ ജീവികളെ കൊല്ലുന്ന പാപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറച്ചിയെല്ലാം തിന്നുമ്പോൾ കൊന്നിട്ടല്ലേ തിന്നുന്നത്, അല്ലെങ്കിൽ പാപമല്ലേ എന്ന് ചോദിച്ചാൽ അപ്പം തിന്നാണ്ടിരിക്കാം, ചെടികൾക്ക് ജീവനുണ്ട് എന്ന് പറയുന്നുണ്ട്, പിന്നെ അതെല്ലാം എങ്ങനെയാണ് തിന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാലും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ചെറിയ പാപങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാകും, അത് മനുഷ്യനെ ചിലത് വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യും. അപ്പം ഇതിൽ നിന്ന് മനുഷ്യൻ്റെ ഒരു മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കാനുള്ള ചില വഴികളാണ് നമ്മൾ പുരാണ കഥകളിലൂടെ പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പിന്നെന്ത് പറയുന്നു? സ്വസംവേദോപനിഷത്തിൽ രണ്ടിൽ പറയുന്നു, ഇവിടെ പാപമോ പുണ്യമോ ചെറിയ പാപമോ വലിയ പാപമോ അല്ലെങ്കിൽ പാപമോ പുണ്യമോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ മോക്ഷവും നരകവും ഒന്നും യഥാർത്ഥത്തിലില്ല. അപ്പം പാപം ചെയ്തവർ നരകത്തിൽ പോകുമെന്നോ മോക്ഷങ്ങൾ ലഭിക്കുമെന്നോ അല്ലെങ്കിൽ നല്ല ചെയ്താൽ മോക്ഷം ലഭിക്കും, യഥാർത്ഥത്തിൽ അതൊന്നും ഇല്ല. ഇതെല്ലാം നമ്മുടെ തെറ്റായ ധാരണകളാണ്. പക്ഷെ ഇങ്ങനെ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ചില തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റല്ലേ എന്നുള്ളത്. അപ്പം പാപവും പാരകവും ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ വേദങ്ങളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കേണ്ടത്. വേദം ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ കർമ്മം ചെയ്യാൻ വിധിച്ചവരാണ്, നമുക്ക് കർമ്മം ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണനായി ബന്ധുക്കളെല്ലാം കൊല്ലണം, യുദ്ധത്തിൽ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ സന്യാസിക്കാൻ പോയി കളയാം, എന്നാൽ പിന്നെ ഇതൊന്നും ചെയ്യണ്ട. എന്നാലും കൃഷ്ണൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല, നിന്നെ ക്ഷത്രിയനായി ചെയ്തിരുന്നെങ്കിൽ ഈ ധർമ്മയുദ്ധത്തിൽ നീ യുദ്ധം ചെയ്ത് ഇവരെ വധിച്ചേ പറ്റും. അത് ഞാൻ മുമ്പേ ചെയ്ത് കഴിഞ്ഞു, വന്നിട്ട് കാണിച്ചു കൊടുത്തു. ഇതാ കണ്ട എല്ലാവരും കാലത്തിൻ്റെ വായിലേക്ക് പോകുന്നു. ആര്? ഭീഷ്മരല്ല. അപ്പം നമ്മളെ ഒരു കരുമാത്രമാണ്, നമ്മുടെ ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സൃഷ്ടിച്ച ശക്തി നമ്മളെ ചില കർമ്മങ്ങൾ ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാനല്ല. അപ്പം നമ്മളൊരു ജോലി സ്ഥലത്ത് പ്രവേശിക്കുന്ന പോലെയാണ്, തൂക്കിക്കൊല്ലാനാണ് വിധി, അല്ലെ പട്ടടക്കാനായിട്ട് വല്ല മറ്റവരെ വെടിവെച്ച് കൊല്ലാനാണെങ്കിൽ അത് നമ്മൾ ചെയ്തേ പറ്റും. അതിൽ പിന്നെ നമുക്കെന്ത് പാപം, നമുക്കെന്ത് പുണ്യം, നമ്മൾ ചിലത് ചെയ്താലും നമ്മൾ അത് ചെയ്യുന്ന അതാണ്. അപ്പൊ നമുക്കതിൻ്റെ അത് പാപമല്ല. അപ്പൊ വേദം പറയുന്നത് എന്താണ്? നിങ്ങൾ കർമ്മം ചെയ്യാനാണ് നിങ്ങൾ വിധിച്ചിരിക്കുന്നത്, നിങ്ങൾ കർമ്മം ചെയ്യുക. അപ്പം കർമ്മം ചെയ്യുമെന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പാപമാണെന്നോ പുണ്യമാണെന്നോ തോന്നും, പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. നിങ്ങളത് ചെയ്ത് കർമ്മം ചെയ്ത് മുക്തി നേടുക, ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പൊ അവിടെ പാപമില്ല. യഥാർത്ഥത്തിൽ പാപമൊന്നും നമ്മളെയല്ല, പുണ്യവും നമ്മളെയൊന്നല്ല. അതുകൊണ്ട് തന്നെ സ്വർഗവും ഇല്ല, നരകവും ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ല എന്ന്
വേദം പറയും. എന്നാലും മനുഷ്യൻ നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം പാപമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നതാണ്. അത് സാധാരണക്കാരന് മനസ്സിലാക്കണ്ടെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. നമ്മളെ സൃഷ്ടിച്ച എന്തിനാണ്? മനുഷ്യനെ സൃഷ്ടിച്ച എന്താണ്? ലോകത്തിൽ കുറേ പുരോഗതികൾ നേടുന്നുണ്ട്. ചെറുതിൽ മുതൽ പണ്ട് ഗോത്ര കാലഘട്ടം മുതൽ കാലം പുരോഗമിച്ച് പുരോഗമിച്ച് മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെയാണ് ലോക പുരോഗതി എല്ലാം ഉണ്ടാകുന്നത്. ആ പുരോഗതി നേടാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യൻ അവൻ്റെ അനുസരിച്ച് കർമ്മങ്ങൾ ഓരോ കാലത്തിനും ആ കാലത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മം ചെയ്യുമ്പോൾ ചിലത് നമ്മളെ വീക്ഷണത്തിൽ നമ്മളത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാതെ ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടിയൊന്നല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊക്കെ തെറ്റായ ധാരണകളാണ്. ഉദാഹരണമായിട്ട് അതൊരു ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിച്ചോട്ടെ, നമ്മൾ കുറേ ഉറുമ്പുകളെ സൃഷ്ടിച്ചു എന്ന് വെച്ചോളൂ. ഉറുമ്പുകൾ എന്തിനാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്? തറയിലുള്ള വേസ്റ്റ് എല്ലാം തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പുകൾ, അല്ലെങ്കിൽ പിന്നെ തെപ്പുകൾ, ഇതാകും ചെറിയ ചെറിയ വസ്തുവെല്ലാം തിന്നെടുത്ത് കൊണ്ടുപോയിക്കൊള്ളു. കാക്കകളെല്ലാം കണ്ടിട്ടില്ലേ ശുചിയാക്കുന്നത്? ചെറുത് തന്നെ പഠിച്ചിട്ടില്ലേ കാക്കയാണ് ശുചിയാക്കുന്നത്? ജോലിക്കാരനെല്ലാം ഉറുമ്പിനെ എല്ലാം സൃഷ്ടിച്ച് അതിന് വേണ്ടിയാണ്. എന്തെങ്കിലും വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് അത് വൃത്തികേടാണ്. അപ്പൊ അതിന് സുഖം കിട്ടുന്നുണ്ട് അത് തിന്നുമ്പോൾ. അപ്പൊ അത് ഒരു സർവീസാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്ഥലം ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറുമ്പുകളെ സൃഷ്ടിച്ചു എന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ ഇപ്പോഴും തന്നെ പരാഗമനം നടത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചില ഇതിനെയെല്ലാം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എന്നില്ല, ഇലയിൽ തൈര് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് എല്ലാം ഇടുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാകുന്നുണ്ട്? കുളിപ്പിക്കുന്ന ആ സാധനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഉറുമ്പുകളെ നമ്മളെ സൃഷ്ടിക്കുകയാണെന്ന് വെച്ചോളൂ. കുറെ ഉറുമ്പുകളെ സൃഷ്ടിച്ചു കിട്ടും. എന്നിട്ട് നമ്മൾ നോക്കിയിരിക്കും, ഉറുമ്പ് എന്നെ കാണുമ്പോൾ തൊഴുന്നുണ്ടോ, എന്നെ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, എൻ്റെ ബിബ്ബം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നല്ല നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തനക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ ഉറുമ്പിനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ പറയുകയാണ്. കുറെ ഉറുമ്പുകളെ നമ്മൾ ഉണ്ടാക്കി വിടുകയാണ് ഇതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ. നമ്മൾ നോക്കുന്ന എന്താ, ഇത് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, ചെയ്യുന്നില്ലേ അതിനെല്ലാം തച്ചുകൊള്ളു, എന്നിട്ട് വേറെ ആരും ഉണ്ടാക്കിയിട്ടു. അപ്പൊ അതിനൊരു കർമ്മം കൊടുത്തിട്ടുണ്ട്. ആ കർമ്മം ചെയ്യാനാണ് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ മനുഷ്യ യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാം പല യന്ത്ര മനുഷ്യരും ഉണ്ടാക്കിയിട്ടുണ്ട്. പല ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മനസ്സിലും അത് തോന്നിയിട്ടില്ല ഒരു യന്ത്ര മനുഷ്യനുണ്ടാക്കണം. എന്നിട്ട് യന്ത്ര മനുഷ്യൻ എന്നെ കാണുമ്പോൾ, ആ പ്രമോദ് നല്ലവനാണ്, പ്രമോദ് എത്ര മഹത്വം, എന്നിട്ട് എന്നെ കണ്ട് തൊഴുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം ചെയ്യുന്ന നേരത്തിൽ ഒരു യന്ത്ര മനുഷ്യനെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ വരും, ഇവനത്തെ തലക്ക് വട്ടാണോ എന്ന് ചോദിക്കും. നമ്മുടെ ചിന്തയിൽ അങ്ങനെ പോകുന്നില്ല. ആ എന്നെ ആരാധിക്കാൻ കുറേ യന്ത്ര മനുഷ്യന് ചുറ്റും കിടക്കട്ടെ, ഞാൻ ഉണ്ടാക്കിയിട്ട് അത് എന്നെ കാണുമ്പോൾ സെല്യൂട്ട് ചെയ്യും, നമസ്കാരം ചെയ്യും, സാക്ഷാത് നമസ്കരിക്കും, എന്നിട്ട് ഉരുവിട്ടോട്ടിരിക്കും, പ്രമോദ് മഹാൻ, ദിവ്യൻ, ഇവനെ പോലത്തെ വലിയവനില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നവര് വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് ചെയ്യില്ല. ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ ഉണ്ടാ വരും, ഇവരെന്താ വരും. അതുമാതിരി ഒരു ഈശ്വരൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ഈശ്വരൻ, പ്രപഞ്ചത്തിന്റെ ദൃഷ്ടി നമ്മൾ ഉറുമ്പിനെ കാണുന്ന മാതിരിയാണ്. പ്രപഞ്ചത്തിലുള്ള ഈ പ്രപഞ്ച ഈരയുടെ 14 ലോകങ്ങൾ എടുത്താൽ അതിൻ്റെ അകത്തുള്ള മനുഷ്യനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയക്ക് പോലും ഇല്ല, കാണാൻ പോലും ഇല്ല. അങ്ങനെയുള്ള മനുഷ്യൻ എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് എന്തോ കുഴപ്പമില്ല എന്നേ ചിന്തിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു ദൈവം അങ്ങനെ ചിന്തിക്കില്ല. ദൈവം ചിന്തിക്കുന്നത് എന്തിന്? ദൈവം, ഈ ദൈവം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ആദ്യത്തെ ശക്തിയെ വിശേഷമാണ്. അതിന് മനുഷ്യരൂപത്തിലൊന്നല്ല കണ്ടത്. അതെല്ലാം നമുക്ക് പിന്നീട് വേദങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത് നമുക്ക് കാണാം എന്താണ് ഈശ്വരൻ എന്നുള്ളത്, ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശക്തി വിശേഷം ഒരിക്കലും അത് സൃഷ്ടിക്കുന്ന വ്യക്തികൾക്ക് അത് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ധർമ്മം കൊണ്ട് നീ പോയിട്ട് ലോക പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യൂ, അധർമ്മത്തിനെതിരായിട്ട് പോരാടും. ഇതെല്ലാം കൃഷ്ണൻ ഉപദേശിച്ചത്, അർജുനനെ പറഞ്ഞുകൊണ്ട് അതിനാണ്.
ഇപ്പോഴും നമ്മുടെ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ ലോക പുരോഗതിക്ക് വേണ്ടി, എല്ലാവരുടെയും ലോകത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ചെയ്തിട്ടേ നമ്മളെ അടുത്ത് ദൂരെ കളയും, അത്രമാത്രമേ ഉള്ളൂ. അതിൽ പാപവും പുണ്യമൊന്നുമില്ല, അത് ഓരോ കർമ്മം നമുക്ക് വിധിച്ചിട്ടുണ്ട്. ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ, കർമ്മം ചെയ്ത് തന്നെ നമ്മൾ മുക്തി നേടണം. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജോലി സ്ഥലത്ത് നമുക്ക് ഒരാൾ പൊക്കിക്കൊള്ളുന്ന ജോലിയാണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ. പിന്നെ നമുക്ക് എന്താ വഴി, നമ്മളെ മനസമാധാനത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പം പാപം പുണ്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാപമില്ല പുണ്യമില്ല എന്നെല്ലാം വേദം പറയുന്നു. സ്വർഗവുമില്ല നരകവുമില്ല ഒന്നുമില്ല. പാപം പുണ്യമില്ലെങ്കിൽ പിന്നെ സ്വർഗവും നരകവുമില്ല. കാരണം നമ്മൾ ചെയ്യാൻ വിധിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ കർമ്മം ഭംഗിയായിട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്നു. എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിക്കോളൂ. അതാണ് കർമ്മം ചെയ്ത് നീന്റെ ജോലി കർമ്മം ചെയ്ത് പോവുകയാണ്. അല്ലാതെ എനിക്ക് വല്ലതെങ്കിലും അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നീ പോകും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴീ പാപപുണ്യം ഒന്നും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചോളം ഓരോ ആളും ചിന്തിക്കുമ്പോഴേ ഞാൻ ഈ ചെയ്യുന്ന ശരിയല്ലാതെ, ഒരു ജോലി സ്ഥലത്ത് പോയാലും ഞാൻ എന്തല്ല ഈ ചെയ്യുന്നത് ഈ ശരി. ഇപ്പൊ പോലീസുകാരനായാലും കണ്ടവരെ ശരിയായ സമരമായിരിക്കും, ന്യായമായ സമരമായിരിക്കും, എങ്കിലും മോളിന് അടി എന്ന് പറയുമ്പോൾ അടിച്ചേ പറ്റും. അപ്പൊ അവന് തോന്നിച്ചേ ഞാൻ ഈ ചെയ്യുന്ന ശരിയാണ്. കാരണം പണ്ട് പിലാത്തോസ് കൈയെഴുകിയില്ലേ യേശുവിനെ കുരിശിലേറ്റാൻ വേണ്ടിട്ട്? പിലാത്തോസ് ആണെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞത്? എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒരു പാപമില്ല, അല്ല ഒരു പങ്കുമില്ല എന്ന് കൈയെഴുകി. ഇവിടെ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷ്മനും അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ദുര്യോധനാദികളെ ചെയ്യുന്ന അധർമ്മത്തിനെല്ലാം കൂട്ടുന്നുണ്ട്. പാഞ്ചാലിന്റെ വസ്ത്രാക്ഷേപം എല്ലാം നോക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില അവസരങ്ങളിൽ എല്ലാം ചെയ്യേണ്ടി വരും. എന്നിട്ട് പിന്നെ എന്ത് മനസ്താപം ഉണ്ടാവും? അപ്പോൾ പാപപുണ്യമെല്ലാം വ്യക്തികളായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ മനസ്സിൽ ശരിയല്ലല്ലോ തെറ്റല്ല, ഇതാണ് നമ്മളെ പാപചിന്തകൾ. ചില നിയമമായി നല്ലൊരു നല്ല പ്രവൃത്തി ചെയ്തു, അത് പുണ്യം. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ തന്നെയാണ് നമുക്ക് ആഗ്രഹം, പുണ്യം ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അതൊന്നും നടക്കില്ല ജീവിതത്തിൽ, ഇതെല്ലാം സംഭവിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ എന്തുണ്ടാകും? അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകും, അത് നമ്മളെ ചിന്തകളെ അലട്ടും. അപ്പോൾ അങ്ങനെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മോശം നേടിയിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. പോകുന്നത് അത് സുഖത്തിലായിരിക്കില്ല. അതിനുള്ള ചില മാർഗങ്ങൾ വേദങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രമാത്രമല്ല, യഥാർത്ഥത്തിലൊന്നുമില്ല, നമ്മൾ ചെയ്യാൻ വിധിച്ചതാണ്. പക്ഷെ എന്നാലും അത് നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്തില്ല? സ്വർഗവുമില്ല നരകവുമില്ല. ഈ സ്വർഗവും നരകവും എന്നെല്ലാം പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലുള്ള ദേശത്തിനാണ് സ്വർഗം എന്ന് പറയുന്നത്, ഭൂമിക്ക് താഴെയുള്ളതിനാണ് നരകമെന്ന് പറയുന്നത്, ഭൂമിക്കടിയിലുള്ളത്. അപ്പൊ ലോകത്തെ മൂന്നായി തിരിഞ്ഞിട്ട് ഭൂമി സ്വർഗം പാതാളം, ഭൂമിക്ക് മുകളിൽ. ഇപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ആത്മാവുണ്ട്, ഒന്ന് ഈ ശരീരമുണ്ട്. അപ്പം ശരീരം എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മളായിട്ട് സാധാരണ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവാണ്, യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്, ഈ ശരീരമല്ല. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളല്ല നമ്മളെ ശരീരം എന്ന് പറയുന്നത്, ഈ ശരീരമാണ്. അപ്പൊ ആത്മാവ് മുകളിലേക്ക് പോകും, ശരീരം താഴത്തോട്ടേക്ക് പോകും എന്നുള്ളൊരു സങ്കല്പമാണ് വേദങ്ങളെല്ലാം മുന്നോട്ടേക്ക് വരുന്നത്. അപ്പൊ ആത്മാവ് എന്താണെന്നെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. ആത്മാവ് എന്തല്ല എന്നാൽ സയൻസ് ലോകത്തന്നെ നമ്മൾ പിന്നീട് കാണും. എന്താണ് ആത്മാവ്, പാതാളം എന്താണെന്നെല്ലാം നമ്മൾ പിന്നീട് കാണും. അതിലേക്ക് നമ്മൾ ഇപ്പോഴും കിടക്കേണ്ട. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ഒരു അജ്ഞതയാണ്. ഈ ആത്മാവാണ് യഥാർത്ഥത്തിൽ നിന്നാണ്. അത് ശരീരമായി ചേർമ്പോഴേ പക്ഷെ ഒരിതുണ്ടാവുള്ളൂ.
വേദങ്ങൾ പറയുന്ന ആത്മാവ് മുകളിലേക്ക് പോയി, ശരീരം തന്നെ ഒരു ദുഃഖമല്ല, അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് സ്വർഗവും നരകവും എന്താണെന്ന് മനസ്സിലായി, പാപം എന്താണ് പുണ്യം എന്താണെന്ന് മനസ്സിലായി, പാപം പുണ്യ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് മനസ്സിലായി. കാരണം നമ്മളത് ചെയ്യാൻ വിധിക്കപ്പെട്ടൊരാണ്, നമ്മളത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാൻ വിധിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മളത് അതിൽ നമുക്ക് മനസ്സിനത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ആ സ്വാധീനിക്കുന്നതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികളും വേദങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും, ചില കർമ്മങ്ങളെല്ലാം ചെയ്യും, അതിനുള്ള ചില വഴികളും വേദങ്ങൾ വളരെ സുഖമായിട്ട് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതൊരു ഉദാഹരണ സഹിതം ഞാൻ പറയാം എങ്ങനെയാണെന്ന്. ഇപ്പൊ സ്വർഗവും നരകവും ഒന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. മരിച്ചാൽ ഒരു ദുഃഖവുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള എനിക്കും ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. മനസ്സിലുള്ള ചില ചിന്തകൾ നമുക്ക് വലിയ, നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമ്മളത് ചെയ്യാൻ വിധിച്ചവരാണ്. പക്ഷെ ആ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ അതിൽ നിന്ന് മോചനം നേടിയിട്ടില്ലെങ്കിൽ പിന്നെയുള്ള ജീവിതം വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതൊരു നമ്മളൊരു പാപം ചെയ്തില്ലേ, ഒരു തെറ്റ് ചെയ്തില്ലേ എന്നുള്ള വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പം അതിനെ നമ്മുടെ പൂർവികരും ചില വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അതിലൊന്നും കാര്യമില്ല എന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് മനുഷ്യർക്ക്, നിസ്സഹായരായ മനുഷ്യർക്ക് ഇങ്ങനെ ചില വഴികൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിലൊന്നും വിശ്വസിക്കാതെ ഞാൻ തന്നെ എൻ്റെ അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ അവസാനം അവർ ആസ്തമ രോഗിയായി, ശ്വാസം മുട്ടലാണ് അസുഖം, തണുത്ത വെള്ളമൊന്നും കുടിക്കില്ല, പഴങ്ങളൊന്നും തിന്നില്ല, ഐസ്ക്രീം പോലെയുള്ള ഒന്നും തിന്നില്ല, ചെറുത് മുതലേ കഴിക്കില്ല. കാരണം ആസ്തമക്ക് ഇതൊന്നും പറ്റില്ല, ശ്വാസം മുട്ടലുണ്ടാകും, ഒന്നും കഴിക്കില്ല. അവസാന കാലത്ത് വയസ്സാം കാലത്ത് ഐ സി യുവിൽ കയറ്റേണ്ടി വന്നു, കുറേ ദിവസം ഐ സി യുല്ല. അപ്പോൾ ഇടയ്ക്ക് ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടാകും. അപ്പം ബോധം വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭർത്താനെല്ലാം പറയും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഉടനെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഐസ്ക്രീം കഴിക്കണം, മാങ്ങയും തിന്നണം. രണ്ട് ആഗ്രഹങ്ങളാണ്, ഐസ്ക്രീമും മാങ്ങയും, ഇത് രണ്ടും അവർ കഴിക്കാറുണ്ട്. അപ്പോൾ ഐസ്ക്രീമാണ് ഏറ്റവും കഷ്ടം. അത് ഈ ശ്വാസം മുട്ടിയിട്ട് ബോധമില്ലാതെ അവിടെ കിടക്കുമ്പോഴും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കിത് കൊടുക്കാൻ പറ്റും മാങ്ങ അല്ലെങ്കിൽ ഐസ്ക്രീം തണുത്ത്. ഞാൻ ശരി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പക്ഷെ കൊടുക്കൊന്നുമില്ല, കൊടുക്കാൻ പറ്റില്ല. കാരണം നല്ല അവസ്ഥയിൽ തന്നെ ഒരിക്കലും ഇതൊന്നും ഐസ്ക്രീം കഴിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ ഈ ശ്വാസം മുട്ടലോ അല്ല ഐ സി കിടക്കുമ്പോൾ ഞാൻ കൊണ്ടായിട്ട് ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഞാൻ കൊടുക്കില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് മരിക്കുകയും ചെയ്തു. മരിക്കുകയും ചെയ്തപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഇതാണ് പ്രശ്നം, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പറിയാം. കാരണം ആ സമയത്തിൽ ഐസ്ക്രീം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ആ മരിക്കുന്നതാണെങ്കിൽ അന്നേരം ഞങ്ങൾ കൊടുത്താൽ എന്തായിരുന്നു, എനിക്ക് എന്തായാലും മരിക്കാൻ പോകുന്നു, പക്ഷേ എനിക്കതറിയില്ലല്ലോ അന്നേരം മരിക്കുന്നു. എൻ്റെ മനസ്സിനത് വലിയ പ്രശ്നമായി. ചോദിച്ചിട്ട് അവസാന കാലത്ത് ഇത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഒരു വലിയ പാപമാണ്. മരിക്കാൻ പോകുന്നാക്കാൻ അന്നേരം പിന്നെ എന്നാൽ പിന്നെ കൊടുക്കട്ടെ എന്ന് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ. അപ്പം ഇത് മനസ്സിൽ അത് എത്ര കാലം ഉണ്ടാകും? ഞാൻ അവസാനം ഇപ്പോഴും ഞാനിത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പം ആ ചിന്തയും ഞാനത് വെച്ച് എത്രയോ കാലം പോയി കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അതെൻ്റെ മനസ്സിൽ കിടന്നിട്ട് എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചില തെറ്റുകൾ നമ്മളറിയാതെ നമ്മളെ ചില പാകപ്പിഴകളോ എന്തോ അത് നമ്മളെ മനസ്സിനെ എപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള കർമ്മങ്ങൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പാപഭാരം ഇറക്കി മാറ്റി വെച്ചേ പറ്റൂ. അതിന് നമ്മൾ ഗുരുക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ചില വഴികൾ പറഞ്ഞിട്ടുണ്ട്.
അതാണ് നമ്മൾ ഈ അകത്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതെല്ലാം ചില കർമ്മങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനും ചെയ്തി എന്താണ്, ഇതിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല, അകത്ത് വെച്ചു കൊടുത്താൽ അവിടെ പിടിക്കുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. എന്നിട്ടും എൻ്റെ മനസ്സിനെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു ദിവസം വന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അവിടെ വെച്ചു, ഒരു നല്ല മാങ്ങയും വാങ്ങിക്കൊണ്ടാണ് പകുത്ത് നല്ല ഒരു ഐസ്ക്രീമും വാങ്ങി മുമ്പിൽ വെച്ചു കൊടുത്തു, കുറച്ച് നേരത്തേക്ക് എടുത്ത് വെച്ചു കൊടുത്തു, നമ്മൾ കഴിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പാപഭാരം ഒഴുക്കുവാൻ വേണ്ടിയുള്ള ഒരു വഴി കണ്ടെത്തിയതാണ് ഇത്. എനിക്കും അറിയാം അവർ വന്ന് കഴിക്കൊന്നുമില്ല, എനിക്ക് കൊടുക്കാൻ പറ്റാതെ കൊടുക്കാൻ പറ്റാതെ ഇനി എനിക്ക്. പക്ഷേ നമ്മളെ പൂർവികർ ഇങ്ങനെ ഒരു വഴി ഉപദേശിച്ച് തന്നുകൊണ്ട് എൻ്റെ പാപഭാരം ഒഴുക്കി വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വഴി പറഞ്ഞു തന്നിട്ടും ആ വഴി ഞാൻ ഉപയോഗിച്ചു. അത് മുതലേ എൻ്റെ മനസ്സെന്തായി, ക്ലീനായി. അപ്പൊ ഇതെല്ലാം മാനസികപരമായ ഒരു ചികിത്സാ രീതിയാണ് പൂർവികർ ഇട്ടിരിക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ പാപമില്ല, പുണ്യമൊന്നുമില്ല, ഞാൻ ചെയ്ത തെറ്റൊന്നുമില്ല, ഐസ്ക്രീം കൊടുക്കാൻ പറ്റില്ല എന്നാൽ ആര് ചോദിച്ചാലും പറയും കൊടുക്കാൻ പറ്റില്ല, അവർ പോലും കഴിക്കാതെ. പക്ഷേ അത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറിയില്ലെങ്കിൽ നമ്മളെ മനസ്സിന് നമ്മളെ എല്ലാ കർമ്മങ്ങളെയും അത് സ്വാധീനിക്കും. അതുകൊണ്ട് വേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പാപപുണ്യങ്ങളെല്ലാം ഉണ്ട്, ആ പാപപുണ്യങ്ങൾ മാറ്റാൻ ചില വഴികൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വേദത്തിൽ പറഞ്ഞിട്ടില്ല. വേദത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ പാപവുമില്ല പുണ്യവുമില്ല, പക്ഷെ അതാർക്കുള്ളവർക്കാണ്, ചിന്തിക്കുന്നവർക്കുള്ളതാണ് വേദങ്ങൾ. അല്ലാതെ സാധാരണക്കാരൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ സാധാരണക്കാരനോട് എന്ത് പറഞ്ഞു, ആ നിങ്ങൾക്ക് പാപവും പുണ്യമുണ്ട്, ശരി വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിന് വേറെ എവിടെയും പോകട്ട് ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴികളാണ് വേദങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്ത്, ഏതെങ്കിലും നദികളിൽ പല നദികളും പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി മുങ്ങിയാൽ മതി നിങ്ങളെ എല്ലാ പാപവും തീരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ അകത്ത് വെച്ചു കൊടുക്കുന്ന വഴിയുള്ള പരിപാടി. അപ്പം പാപം മാറാണ്ടിക്ക് വേറെ എന്തും ഇത്ര വലിയ റിസ്ക് ഒന്നുമില്ല. ഭാരതത്തിൽ പാപം മാറാനുള്ള ഇഷ്ടംമാരി നദികളുണ്ട്, അത് ചിലതെല്ലാം ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. എല്ലാ നദികളും പാപം മാറുന്നാലും മുങ്ങിയാൽ മതി, അവിടുത്തെ നദിയിൽ പോയി മുങ്ങിയാൽ മതി. ഇതാ ഒന്ന് കുറച്ച് ഉദാഹരണങ്ങൾ പുരാണ കഥകളിൽ പറഞ്ഞതാണ്. പ്രയാഗയിൽ പിണ്ടം വെച്ചാൽ സ്വർഗം കുൽക്കാം. നിങ്ങൾക്ക് സ്വർഗം പറഞ്ഞു പ്രയാഗയിൽ പിണ്ടം കൊണ്ട് വെച്ചാൽ അടുത്ത ജന്മത്തിൽ രാജാവ് ആകും, അവിടെ വെച്ച് മരിച്ചാൽ മുക്തിയും നേടും. മുക്തി നേടുവന്നാൽ മോശം നേടും, അവിടെ പോയിരിക്കാം, ഈശ്വരൻ്റെ അടുത്ത് പോയിരിക്കാം, ഈശ്വരനിൽ തന്നെ പോയി ലയിക്കാം. അടുത്തു പോയിരിക്കുന്നു, അവിടെ തന്നെ അത്ത ഈശ്വരനിൽ തന്നെ പോയി ആയി മാറാം. എന്ത് ചെയ്താൽ മതി, അവിടെ വെച്ച് മരിച്ചാൽ മതി, പ്രയാഗയിൽ പോയാൽ മതി. പിന്നെ പറഞ്ഞില്ല മരിക്കാൻ സമയത്ത് അവിടെ പോയിട്ട് ഒരു അതിൻ്റെ അടുത്ത് ആ ദേശത്താണ് പറയുന്നത്, അവിടെ ഒരു ഇപ്പോൾ ഹോസ്റ്റലെല്ലാം റൂമെല്ലാം കാണുമായിരിക്കും, അവിടെ പോയിട്ട് മരിച്ചാൽ മതി. പിന്നെ പറയുന്നത് സരസ്വതി നദിയിൽ കുളിച്ചാൽ ബ്രഹ്മലോകം പോകാം, ബ്രഹ്മാവിൻ്റെ അടുത്തെത്തണോ, അവിടെ എവിടെ പോയാൽ മതി, സരസ്വതി നദിയിൽ പോയി കുളിച്ചാൽ മതി. ഗംഗയെ കണ്ടാൽ തന്നെ അശ്വമേധയാവെന്നാണ് ഈ ഗുണം, പുണ്യങ്ങൾ കിട്ടുന്നു, അത്രയും വലിയ പുണ്യം കിട്ടും. എവിടെ പോയി ഗംഗേനെ ഒന്ന് കണ്ടാൽ മതി. പുഷ്കരയിൽ ദർശിക്കുന്ന ദർശനം നടത്തിയാൽ അശ്വമേധയാവം നടത്തിയ ഫലം കിട്ടും എന്ന് പറയാം. കാളിന്ദി നദിയിൽ യമുനയിൽ സ്നാനം ചെയ്യുക, അയാളുടെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തിയാകും, എന്തെല്ലാം ആഗ്രഹം സാധിക്കാനും കാളിന്ദി പോയി, പുണ്യവും ലഭിക്കും സ്വർഗവും ലഭിക്കും. സ്വർഗമൊന്നും ലഭിക്കുന്നതിന് വലിയ പാടൊന്നുമില്ല, അവിടെ പോയി ഒന്ന് മുങ്ങിയാൽ മതി, അതിന് ജാതിയുമില്ല മതവും ഇല്ല. അവിടെ പോയി മുങ്ങുന്നതിന് യമുനെ പോയി മുങ്ങുന്നതിന് ജാതിയും മതവും നോക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പോയി ജസ്റ്റ് മുങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, വേദം പറഞ്ഞിരിക്കുകയാണ്. പിന്നെയോ നർമ്മദയിൽ ബലിതർപ്പണം നടത്തിയ അശ്വമേധയാഗം നടത്തിയ ഗുണം കിട്ടും. ഗോമതി ഗംഗയിൽ മുങ്ങിയാൽ അത് ബലിക്ക് പകരമാണ്, ബലിയൊന്നും നടത്തേണ്ട ആവശ്യമില്ല, വെറുതെ ഗോമതി ഗംഗയിൽ പോയിട്ട് മുങ്ങിയാൽ മതി. ഗംഗയിൽ മുങ്ങിയാൽ മരിച്ച പൂർവികരടക്കം പൂർവികരുടെ ആത്മാവിനടക്കം മോക്ഷം ലഭിക്കുന്ന പറയുന്നത്, മരിച്ചവരുടെ ആത്മാവിനടക്കം മോക്ഷം ലഭിക്കേണ്ടി പോയി ഗംഗയിൽ മുങ്ങിയാൽ മതി. സന്നിധ സരോവരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എത്തിയാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാൽഗ്രാം ഇവിടെ സ്നാനം ചെയ്താൽ ജീവന് മുക്തി ലഭിക്കും, മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കോകണ്ണ തീർത്ഥത്തിൽ, അതായത് സൂര്യക്ഷേത്രത്തിന്റെ അടുത്തുള്ള ആ നദിയിൽ പോയി മുങ്ങിക്കഴിഞ്ഞാൽ 7 തലമുറകളുടെ പാപം തീരുന്ന അവിടെ ഏത് പാപം, ഇതിലൊന്നും ഞാൻ എല്ലാം ഒന്നും
ഋഷികേശത്തിൽ ഇങ്ങനെ എവിടെയെല്ലാം എത്രയോ തീർത്ഥങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അവിടെയെല്ലാം പോയി മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പാപവും തീരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിതൃകോപം മാറണം, എന്ത് കോപം എന്ത് ബന്ധനങ്ങൾ അടിക്കണ്ടിക്ക് ഭദ്രിക ക്ഷേത്രത്തിൽ പോയാൽ എന്തെങ്കിലും ബന്ധനമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇനി കിട്ടും. അപ്പം അത് കണ്ടാൽ തന്നെ ബന്ധനങ്ങൾ അകലും എന്നാണ് പറയുന്നത്. ഏത് ഭദ്രിക ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇനി കിട്ടും. കൃഷ്ണതീർത്ഥത്തിൽ പോയി അവിടെ സന്ദർശിച്ചാൽ തന്നെ പാപം എല്ലാം അകന്നോളൂ എന്ന് പറയും. അപ്പം ഭാരതത്തിലുള്ളവർക്ക് പാപമാകല കണ്ടിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രം ഇഷ്ടംമാരി ഉണ്ട്, ഇവിടെ തന്നെ പാപനാശം തന്നെ പറഞ്ഞിട്ട് ഏതെല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ കുറെ നദികളും തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി ഒരു ജസ്റ്റ് ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അല്ലെ ജാതിയുമില്ല മതവുമില്ല എല്ലാം നിങ്ങളെ പാപം എല്ലാം കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞത് പുരാണ കഥകളിൽ പറഞ്ഞതിനകത്ത് സയൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു ചുക്കുമില്ല. അവിടെ കുളിച്ചാൽ പറഞ്ഞ് ശരീരത്തിന്റെ അഴുക്കെല്ലാം പോകും. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ അവർ പറയുമ്പോൾ ഒരു വിശ്വാസം മനുഷ്യരിൽ ജനിപ്പിക്കുന്നു. നമുക്കിങ്ങനെ എന്തോ ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഞാൻ ഇത്രയാളെ തൂക്കിക്കൊന്നു, ചോ ഇതൊരു ശരിയല്ലല്ലോ, ഈ ജോലിക്ക് വേണ്ടിയിട്ട് എനിക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി ഞാൻ ഈ പണി ചെയ്തല്ലോ എന്നുള്ളത് തോന്നുന്നു. ഒന്നും വേണ്ട, അവിടെ പോയിട്ട് ഒന്ന് ഗംഗയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിലൊരു വിശ്വാസം വന്ന് ഈ ഉള്ളിലുള്ള ഈ വേണ്ടാത്ത ദുഷ്ടചിന്തകളെല്ലാം അങ്ങ് മാറിക്കിട്ടു. പിന്നെ മനസ്സെ കാണാൻ എൻ്റെ പാപയെല്ലാം പോയി കിട്ടി, അതുകൊണ്ട് പിന്നെ പേടിയില്ല, മരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാം, പിന്നെ ധൈര്യത്തിൽ അങ്ങ് നടക്കാം. ഇല്ലാതെ പാപം നിങ്ങൾ പാപിയാണ് പാപിയാണ് നിന്നേതാ നരകം കാത്തിരിക്കുന്നത് വെച്ചാൽ മരിക്കുന്നത് വരെ ഈ പാപചിന്തയായിട്ട് ഒരുമാതിരി തലക്ക് വട്ടുപടിച്ച് നടക്കുന്നത് അതൊരു ശാസ്ത്രീയ സമീപനമല്ല. ഈ പുരാണ കഥകളിലെല്ലാം ഇത് ഇട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മനസ്സിൽ ഇങ്ങനത്തെ നമ്മുടെ കർമ്മം ചെയ്യുമ്പോൾ എന്തെല്ലാം ചില പാപങ്ങൾ വരും, അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഇനിയുള്ള ജിഷ്ടകാലം നശിപ്പിക്കാനുള്ളതല്ല, നിങ്ങൾ അതങ്ങ് പാപഭാവം ഒഴിക്കുക ഒഴിവാക്കുക. അങ്ങനെ പല പാപചിന്തയും മനസ്സിൽ വരുമ്പോഴേ താടെ പോയിട്ട് ഒന്ന് മുങ്ങി വെച്ചാൽ മതി, അതെല്ലാം തീർന്നു എന്ന് ഋഷികളല്ലേ പറഞ്ഞിരിക്കുന്നത്. വലിയ കാര്യമാണെന്ന് വെച്ചുകൊണ്ട് ആത്മീയ ഗ്രന്ഥമല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നമുക്ക് ആ ചിന്തകളിൽ നിന്ന് മോക്ഷം നൽകി പിന്നെ നമ്മൾ നമ്മളെ കർമ്മം ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മളെ ഇത്തരം ചിന്തകളിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണ കഥകളിലല്ലേ ഇത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യാത്രികളും നമ്മൾ ഇങ്ങനെ അനാവശ്യമായ കർമ്മം ചെയ്യുമ്പോൾ ചെറിയ നടക്കുമ്പോൾ കുടുംബ ചേർക്കുമോ അവിടെ അതും ചോദിച്ചോ അയ്യോ ഞാൻ എത്ര കുടുംബിനെ കൊന്നൊന്നും വെച്ചിട്ട് ദുഃഖിച്ചിരുന്നിട്ട് കർമ്മവും ചെയ്യാതെ കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നാശത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നമ്മളെ കർമ്മം ചെയ്യണം, അതിൻ്റെ ഫലമായിട്ട് ചില തെറ്റുകളെല്ലാം വരും, തെറ്റുകളെല്ലാം അതും ചിന്തിച്ചുകൊണ്ട് ഇനി മരിക്കുന്നവരെ കഴിഞ്ഞിട്ട് നശിപ്പിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ അങ്ങ് മാറ്റി വെക്കണം. അതിനുള്ള വഴികളെന്ന നിലയിൽ പുരാണ കഥകളിൽ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിലത് പറഞ്ഞു വെച്ചു എന്നല്ലാതെ അതിലൊന്നും യഥാർത്ഥത്തിൽ എന്തില്ല. വേദം പറയുന്നു പാപവുമില്ല പുണ്യവുമില്ല, നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്, നിങ്ങളിത് ചെയ്തേ പറ്റും. എന്നിട്ടും ചെയ്തിട്ടും മനസ്സിന് ഇങ്ങനെയെല്ലാം ചില ചിന്തകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പുരാണ കഥകളിലൂടെ നിങ്ങൾക്ക് ചില ഇതെല്ലാം പുരാണ കഥകളിലുള്ളതാണ്, ഈ തീർത്ഥങ്ങളെ പറ്റിയല്ല. അവിടെ പോയി നിങ്ങൾ മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാ പാപവും തീർന്നു, പിന്നെ നിങ്ങൾ സ്വതന്ത്രമായി നമ്മൾ നമ്മളെ മനസ്സിനെ ശുദ്ധിയാക്കി വിടുകയാണ്. ഈ പാപ നദികളിലൂടെ കുളിക്കാൻ നദിയിൽ കുളിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ശരീരം വൃത്തിയാകും, നമ്മളെ മനസ്സിനെ വൃത്തിയാക്കാനാണ്. ഈ വേണ്ടാത്ത ചിന്തകൾ നമ്മളെ കുറ്റം കൊണ്ട് എന്തുപോലും ചെയ്യാതെ ചില കർമ്മങ്ങളായിരിക്കും നമുക്ക് ഈ പാപചിന്ത ഉള്ളത്, അതെല്ലാം കളയി കളയുക. ഇത് നിങ്ങൾ ഉന്മേഷവാനായിട്ട് ധീരവാനായിട്ട് ആ ഞാനിപ്പോൾ ഇനി പാപമൊന്നുമില്ല, അത് വെച്ച് സമൂഹത്തിൽ പോയി കർമ്മങ്ങൾ ചെയ്യുക. ഇത്തരം ചിന്തകൾ നിങ്ങൾ മനസ്സിലുണ്ടാക്കേണ്ട, അല്ലാതെ നീ പാപിയാണ് മരിക്കുന്നത് വരെ ഈ പാപം പേടിച്ച് പേടിച്ച് മരിക്കുന്നവരെ കളിക്കാനല്ല വേദങ്ങൾ അനുശാസിക്കുന്നത്. ഇതിനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്നു. നമ്മളൊന്നും പാപമോ പാപികളൊന്നും അല്ല, ഒരു പാപം മനുഷ്യനില്ല, പാപമില്ല പുണ്യവുമില്ല. നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെടവനാണ്, നമ്മളെ കർമ്മം നിശ്ചയിച്ചിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മൾ ആ കർമ്മം ചെയ്ത് മുക്തി നേടുകയും കർമ്മം ചെയ്ത് മുക്തി നേടണം, അത് ഭംഗിയായിട്ട് ചെയ്യണം. ഭംഗിയായിട്ട് ചെയ്യേണ്ടിക്കും നമ്മൾ ശുദ്ധമായിരിക്കണം, ശരീരവും മനസ്സും ശുദ്ധമാക്കണം. ഈ പാപചിന്തകളൊന്നും മനസ്സിൽ വെക്കാതെ എന്തെങ്കിലും പാപചിന്തകൾ പോയി വെള്ളത്തിൽ മുങ്ങിക്കൊള്ളുക, കുളിച്ച് കുളിക്കുമ്പോൾ അതൊന്നും കൂടി പോകും എന്നുള്ള ഒരാശയമാണ് വേദങ്ങള് നൽകുന്നത്. പിന്നെ ഇപ്പം വേദ പുരാണ കഥകളിലെല്ലാം ഇങ്ങനെ ചില വഴികൾ പറഞ്ഞു തന്നെ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ കുളിക്കേണ്ട ആവശ്യവും ഇല്ല. മനസ്സിൽ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ
ചെയ്യാൻ വിധിച്ചതാണെന്നുള്ള ചിന്ത ഉറപ്പില്ല എടുക്കാൻ പറ്റുമെങ്കിൽ കുളിക്കാനും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ സാധാരണക്കാരനും അത് പറ്റൂല. അതുകൊണ്ട് ഒരു വഴി ഇങ്ങനെ ഉണ്ടാക്കി ഒരു ചികിത്സിക്കാനുള്ള അവരുടെ ഒരു ചികിത്സിക്കാനുള്ള വഴി മാതിരി ഇട്ടുക എന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് പുരാണം നേരത്തെ പറഞ്ഞു, പുരാണ കഥകളിലൂടെ പറയുമ്പോൾ മനുഷ്യരെ ഒന്ന് പേടിപ്പിച്ചിട്ട് നന്നാകുന്നുണ്ട് നന്നാക്കോട്ടെ എന്നുള്ള ഉദ്ദേശം മാത്രമല്ലാതെ, പക്ഷെ അതേസമയം അവർ പറയുന്നതിൽ തെറ്റും ഉണ്ടാവില്ല. അപ്പം പുരാണ കഥകളിലെല്ലാം ചിലയിടത്ത് കുറേ നരകങ്ങളെ പറ്റി, പക്ഷേ ഇത്ര തരം നരകങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതെന്തിനാ പറഞ്ഞത്? അത് കളവല്ലേ പറഞ്ഞത്? ഒന്നാമത് കഥയിൽ ചോദ്യമില്ല, കഥയിലുള്ള വേദത്തിലാണ് പറഞ്ഞാൽ അങ്ങനെ നരകമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ കഥകളിലൂടെ പറയുമ്പോൾ സാധാരണക്കാരനും ഒന്ന് പേടിപ്പിച്ചത് നന്നാകുന്നുണ്ട് നന്നാകട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ തെറ്റുമില്ല. ഇത്രയും നരകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരകങ്ങളുണ്ട്. സൂക്ഷ്മമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മരിച്ചാൽ ഏതാണ് കീഴോട്ടേക്ക് പോകുന്നത്? ശരീരം ഭൂമിയിലേക്കാണ് പോകുന്നത്. ആത്മാവ് മുകളിലേക്ക് പോകും, ആത്മാവ് സ്വർഗം അങ്ങ് മുകളിൽ പോവുകയാണ്. സ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സ്വർഗമാണ്. ഗ്രഹങ്ങളിൽ നിന്നാണ് ഈ നമ്മളുടെ ജീവാത്മാവ് വരുന്നത് ഹൃദയത്തിലേക്ക്. അതെങ്ങനെയാണെന്ന് പിന്നീട് നമുക്ക് സയൻസിലൂടെ കാണാം. അപ്പോൾ ആത്മാവിനെ അങ്ങോട്ട്, പിന്നെയുള്ളത് ഈ ശരീരമാണ്. ഈ ശരീരം പ്രേതം, പ്രേതമാണ് എവിടെ പോകുന്നത്? മണ്ണിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എന്ന് പറയുന്നത് ഈ പ്രേതമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുളി മരിച്ചു കഴിഞ്ഞാലും കുളിപ്പിച്ച് പൗഡറിലോട്ട് കണ്ണാടിയിലുണ്ടൊക്കെ അതേമാതിരി വെച്ചു കൊടുത്ത് നല്ല കുട്ടപ്പനായിട്ടാണ് പറഞ്ഞു വിടുക. പണ്ട് കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ട സാധനങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടുതൽ അതിൻ്റെ കൂടെ അതിൻ്റെ അകത്ത് അടക്കം ചെയ്യുമായിരുന്നു. കാരണം നമ്മളെ ശരീരമാണ് നമ്മൾ എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് സാധാരണക്കാരന്, അപ്പോൾ സാധാരണക്കാരനാണ് ഈ കഥ പറയുന്നത്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിന്റെ ശരീരം നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ശരീരം പട്ടികൾ കടിച്ചു വിളിക്കും. പട്ടികൾ കടിച്ചു വിളിക്കുന്നുണ്ട്. ചിലവരോ യുദ്ധക്കളത്തിലെല്ലാം മരിച്ചു വീണ് കഴിഞ്ഞാൽ അവിടെ പട്ടികളാണ് കടിച്ചു വിളിക്കുന്നത്. അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും കാട്ടിലാറ്റം പോയി അവിടെ മരിച്ചു കിടന്നാൽ പട്ടികൾ കടിച്ചു വിളിക്കും. പിന്നെ പുഴുക്കൾ നിന്ന് എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരം പെട്ടിയിലാക്കിയിട്ട് അടക്കം ചെയ്യും. നമ്മളെന്ന് പറയുന്നത് നമ്മളെ ശരീരമാണല്ലോ, അത് പെട്ടിയിലാണല്ലോ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണെന്നല്ല, ഭൂമിക്കടിയിലാണല്ലോ, ഭൂമിക്കടിയിൽ തന്നെയാണ് കൊണ്ടുവിടുന്നത്. അവിടെ ഇരുന്നാൽ പുഴുക്കൾ അടിച്ചു തീർക്കും. പുഴുക്കളും ബാക്ടീരിയ തന്നെ അതിനകത്ത് കിടന്ന് തിന്നു നിൽക്കുന്നത്. പിന്നെ കത്തിക്കുന്നവനാണ് കത്തിയിൽ അങ്ങനെ ദഹിപ്പിക്കും, പൊരിച്ചെടുക്കും. പിന്നെ തണ്ടൂരി ചിക്കൻ പറഞ്ഞ് പൊരിച്ചെടുക്കുന്നുണ്ട്. എവിടെ ചിലവരുടെ ശരീരം പത്രങ്ങളിൽ കണ്ടിട്ടില്ലേ? ഒരു പെൺകുട്ടീനെ കൊണ്ടിട്ട് തണ്ടൂരി ചിക്കൻ എടുപ്പിച്ചിൽ കൊണ്ടിട്ട് ഗഡ്നയിലെ കൊണ്ടിടും. ചിലവർ ശരീരത്തെ നുറുക്കി 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 ചാക്കിലാക്കി കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യും. പിന്നെ ഭൂമിക്കടിയിൽ കുറച്ച് അംശങ്ങൾ ഈ ശരീരത്തിൻ്റെ പോയി കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ കത്തുന്ന തീയുണ്ട്. അഗ്നി എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള സെൻട്രലുള്ള അഗ്നി എത്രയാണെന്ന് യൂട്യൂബിൽ നെറ്റിൽ തപ്പി നോക്കിയാൽ മതി. പിന്നെ വലിയ ഭാരങ്ങളെല്ലാം കയറ്റി വെക്കുമെന്ന് പറഞ്ഞാൽ ശരീരത്തിലോട് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ ഇപ്പം മുമ്പ് ഒരു കെട്ടിടം താർന്നു വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടക്ക് കിടന്ന് ഞെരിഞ്ഞമരുകയാണ്, ചൂലം മാതിരി കയറുകയാണ് ശരീരത്തിലൂടെ. അപ്പം ഈ ശരീരത്തിന് എന്തെല്ലാം സംഭവിക്കുന്നു എന്നാണ് പുരാണ കഥകളിലൂടെ നരകം നരകം ഭൂമിക്കടിയിൽ വെച്ച് ഭൂമിയിൽ വെച്ച് ഈ ശരീരത്തിന് നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കുന്ന, പട്ടി കടിച്ചു വലിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, മറ്റേ പാമ്പുകൾ വേലി കൊത്തും മറ്റേത് ചെയ്യും എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ് ഈ ശരീരം. ഈ ശരീരം നിങ്ങൾ സാധാരണ സംബന്ധിച്ചിടത്തോളം അവനേതാണ്? അവൻ്റെ ശരീരമാണ്. അതല്ലേ മരിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായി കൊണ്ടുപോയി കുഴിച്ചിടുമ്പോഴും അവന് വേണ്ട സാധനങ്ങളെല്ലാം അടവുണ്ട് കൊടുക്കും. മരിച്ചു കഴിഞ്ഞാലും മുമ്പിൽ ഇളനീര് കൊണ്ട് കൊടുക്കും, വായി കുറച്ച് വെള്ളമായി കൊടുക്കും, ഏത് മരിച്ചു കിടക്കുമ്പോൾ. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ജീവൻ അവനാട്ടാണ്. അപ്പം അവൻ്റെ ശരീരം തന്നെ ചെന്ന് പട്ടികൾ കടിച്ചു വരുന്നു, ചിലതിൽ പാമ്പുകളുന്നു. അപ്പം സുഹൃതം ചെയ്തവൻ്റെ ആണെങ്കിൽ നല്ല ചന്ദനത്തടിയിലെല്ലാം വെച്ചിട്ട് കത്തിക്കും, എന്നാലും കത്തിക്കുന്നുണ്ട്. വേറെ ചില തണലാണെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. അപ്പം പുരാണ കഥകൾ പറയുന്നത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരമാണ് അവനെങ്കിൽ അതിങ്ങനെയെല്ലാം തന്നെയാണ് ജയിപ്പിക്കുന്നത്. പലതരത്തിലും നരകത്തിലിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, ചുട്ട് കരിക്കുന്നുണ്ട്. അവൻ ഈ ശരീരമാണെങ്കിൽ, പക്ഷെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആത്മാവാണ് ശരി. ആത്മാവ് പോയ ഇരുവരും
ഒരു ഒരു കല്ലും മണ്ണിന്റെ സമാധാനമാണ് ഈ നമ്മളുമായിട്ട് ഒരു ബന്ധു ഇനിയില്ല, ഇനി എന്ത് ചെയ്താലും ഒരു ചുക്കുമില്ല. അങ്ങനെയുള്ളവര് വേദത്തിലെയാണ് ആശ്രയിക്കുക. വേദപ്രകാരം ഒന്നുമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല, ഒരു ചുക്കുമില്ല. അതുകൊണ്ട് വേദത്തെ, വേദം പറയുന്നതിന് മനസ്സിലാക്കുക, വേദം പറയുന്നു സ്വർഗവും നരകവും യഥാർത്ഥത്തിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്വർഗവും നരകവും എന്ന് പറയുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് മുകളിലുള്ള ആ പ്രപഞ്ചഘടനയാണ് സ്വർഗമെന്നും ഭൂമിക്ക് താഴെയുള്ള പാതാള ലോകത്തെയാണ് നരകമെന്നെല്ലാം പറയുന്നത്. അതിനെ നമുക്ക് പിന്നീട് സയൻസിലൂടെ കാണാം. എല്ലാതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗവുമില്ല, നരകവുമില്ല, പാപവുമില്ല, പുണ്യവുമില്ല. എന്തുകൊണ്ട്? നമ്മളെ ജനിപ്പിക്കുന്നത് നമ്മളെ കർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ്. നമ്മളത് ചെയ്ത് മുക്തമായേ പറ്റൂ, നമുക്കതിൽ നിന്ന് മോചനമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലതെല്ലാം നമുക്ക് പാപം, നമുക്ക് വ്യക്തിപരമായിട്ട് പാപമായിട്ട് തോന്നുന്നതെല്ലാം ചിലപ്പം തരും. അത് നമ്മളെ മനസ്സിന് കൊണ്ട് നടക്കരുത്. അത് കൊണ്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ നദികളിൽ പോയി മുങ്ങിയാൽ മതി നിങ്ങളെ പാപം തീർന്നു കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. അതിൻ്റെ ശേഷം നമ്മൾ കുളിച്ച് വരുന്ന മാതിരി നമ്മളെ മനസ്സിൽ നിന്നെല്ലാം അശുദ്ധികളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ധീരമായിട്ട് നിങ്ങളെ കർമ്മം ചെയ്യുക, നിങ്ങളുടെ കർമ്മം ചെയ്തിട്ട് മുക്തി നേടുക. അല്ലാതെ സ്വർഗവും നരകവും ഒന്നും യഥാർത്ഥത്തിൽ ഇല്ല. നിങ്ങൾ ധീരരായി ധൈര്യത്തോടു കൂടി മനുഷ്യരായി ജീവിക്കുക. ഈ വേണ്ടാതെ പേടിച്ച് ജീവിക്കേണ്ടവരല്ല മനുഷ്യർ. ഈ ജീവിതം ധന്യമാക്കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി അധർമ്മത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാനാണ് വേദം അനുശാസിക്കുന്നത്. ഒരു മനുഷ്യരായിട്ട് ധീരരായി ജീവിക്കുവാൻ വേണ്ടിയാണ്. ധീരരായി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക, മനസ്സിലുള്ള എല്ലാ ദുശ്ചിന്തകളെയും മാറ്റിവെക്കുക. മാറ്റിവെക്കാനുള്ള വഴികൾ മാത്രമാണ് ഇത്. എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. ഒരു പാപവുമില്ല, ഒരു പുണ്യവുമില്ല. ശരിയായ നമ്മളെ ചെയ്യേണ്ട ധർമ്മം മാത്രമല്ല, സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നമ്മളെന്തിനാണോ ഒരു നമുക്കൊരു കർമ്മം വിധിച്ചിട്ടുണ്ട് ആ കർമ്മം ചെയ്ത് മോക്ഷം നേടുക.